ആയിരങ്ങളെ കൂടിയിറക്കിയാലും കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടെടുത്ത പിണറായി സർക്കാരിന് നിവേദനം നൽകാൻ ഒപ്പുശേഖരണം നടത്തുന്ന സിപിഎം നീക്കം രാഷ്ട്രീയ തട്ടിപ്പാണെന്ന ആർഎംബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു അഭിപ്രായപ്പെട്ടു. കൈനാട്ടിൽ ആർഎംബി നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധമായ കേരയിൽ പദ്ധതി കോർപ്പറേറ്റ് വികസന മാതൃക സ്വീകരിച്ച സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ്. മറ്റു വൻ പദ്ധതികളെപ്പോലെ തന്നെ കോടികളുടെ കൊള്ളയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 63,941 കോടി രൂപ ചെലവിടാൻ ലക്ഷ്യമിടുന്ന ആർക്കും പ്രയോജനകരമല്ലാത്തതും വൻതോതിൽ ജനങ്ങളെ കുടിയിറക്കുന്നതുമായ നിർദ്ദിഷ്ട പദ്ധതി എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണമെന്നും വേണു പറഞ്ഞു. ഈ പദ്ധതി ഇപ്പോൾ കടന്നുപോകുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടെയെങ്കിലും മാറ്റണമെന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പൂർണ്ണമായും ഈ പദ്ധതി ഒഴിവാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഗവൺമെന്റ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഉദ്ദേശമില്ല എന്നാണ് വ്യക്തമായിട്ടുള്ളത്. കാരണം ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയായാലും ദേശീയ പാതയുടെ സ്ഥലമേറ്റെടുക്കലായാലും അങ്ങനെ നിരവധി നിലവിരുദ്ധ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പായി ഇന്ത്യയിൽ കേരള സംസ്ഥാനം മുന്നോട്ട് വരികയാണ്. ഇതിനെയൊക്കെ നിലവിൽ വലിയ അഴിമതിയാണ്. പോളിറ്റിക്കലുടെ അഴിമതി പാർട്ടിയും സർക്കാർ വൃത്തങ്ങളിലും കയ്യിലെത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ആണ് എല്ലാ പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാം കളിച്ചിട്ടുള്ള പദ്ധതിയാണ്. നാം ഈ പരിപാടി നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ആപ്പീസിൽ കേന്ദ്ര അഴിമതി വിരുദ്ധ അന്വേഷണ സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വലിയ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ അന്വേഷണ ഏജൻസികൾ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ കുടുംബം താമസിക്കുന്ന വീട്, മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രതിയായ മകന്റെ രേഖകൾ തപ്പിക്കൊണ്ട് ഇഡി റെയ്ഡ് നടത്തുന്നു. അങ്ങനെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും എല്ലാ വൃത്തികളുടെയും കൂമ്പാരമായി മാറിയ ഒരു ഗവൺമെന്റും പാർട്ടിയും കഴിഞ്ഞ 4.5 വർഷം നടപ്പിലാക്കിയ ജനവിരുദ്ധമായ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെടുന്നത് കേരള പദ്ധതി. 63,941 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ നയങ്ങൾ. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സിൽവർ ലൈൻ പദ്ധതി, ഈ പദ്ധതി 6,000 ഗുണഭോക്താക്കൾ, 50,000 കുടുംബങ്ങളെയാണ് ഉപയോഗിപ്പിക്കാൻ പോകുന്നത്. നിലവിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി കുഴിയെടുപ്പിക്കാനുള്ള ഗതി എന്താ? അതിലും ഭീകരമായ അന്യവർക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ അഴിമതി പ്രൊജക്റ്റാണ് കേരള പദ്ധതി. സോമൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി വി പി ശശി, കെ ദീപ രാജ്, മനീഷ് എന്നിവർ സംസാരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ബേക്കേഴ്സ് ക്ലബ് വടകര. കേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ വിപ്പിംഗ് ക്രീം, കൊക്കോ പൗഡേഴ്സ്, ബേക്കിംഗ് പൗഡേഴ്സ്, കേക്ക് ബോർഡ്, കേക്ക് ബോക്സ്, ബേക്കിംഗ് ടൂൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായി ബേക്കേഴ്സ് ക്ലബ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബേക്കേഴ്സ് ക്ലബ് നിയർ ഡോക്ടേഴ്സ് ലാബ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9946 4477 3.